ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ റിഫ്ലക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിത് പറയാൻ പോകുന്ന ഒരു കഥയാണ് ഒരു നാട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് മക്കളായിരുന്നു രണ്ടാൺകുട്ടികൾ വളരും തോറും വീട്ടുകാർ അവരെ ഭയങ്കരമായിട്ട് ലാളിച്ചും സ്നേഹിച്ചും കുട്ടികൾ വളർന്നു അവരെ സ്കൂളിൽ ചേർക്കുന്ന സമയമായി കുട്ടികളെ കൊണ്ട് സ്കൂളിൽ ചേർത്തു രണ്ട് മക്കളും നന്നായി പഠിച്ചു ഒരു കാലഘട്ടം കഴിഞ്ഞു അവർ വലിയ സ്കൂളിലേക്കായി പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് ഒരു എട്ടൊക്കെ ആയപ്പോൾ രണ്ടാമത്തെ മകൻ പഠിപ്പിൽ പുറകിലോട്ട് പോകാൻ തുടങ്ങി പക്ഷെ മൂത്ത മകൻ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി അവൻ നല്ല മാർക്കുകൾ വാങ്ങാൻ തുടങ്ങി വീട്ടുകാരപ്പോൾ രണ്ടാമത്തെ മകനെ ചീത്ത പറയാൻ തുടങ്ങി രണ്ടാമത്തെ മകനെ ചീത്ത പറഞ്ഞു നീ എന്തിനാ അങ്ങനെ പഠിക്കണേ അങ്ങനെ ഇങ്ങനെ എന്നും വഴക്കും തിക്കും തിരക്കും രണ്ടാമത്തെ മകനോട് വീട്ടുകാർക്ക് ഭയങ്കര ദേഷ്യമാണ് മൂത്ത മകനും വീട്ടുകാർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അവന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും ചേട്ടനെ കണ്ട് പഠിക്കാൻ പറയും ചേട്ടനെ കാല് കഴുകി വെള്ളം കുടിക്കാൻ വരെ പറയും അത്രയ്ക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ രണ്ടാമത്തെ മകൻ അതൊക്കെ പുച്ഛിച്ച് ആ ഇതൊക്കെ എന്ത് അവനത് കേട്ട് കേട്ട് അത് ശീലമായി അങ്ങനെ അവർ വളർന്നു പത്താം ക്ലാസ് ചേട്ടൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി അനിയൻ പത്താം ക്ലാസ് എത്തി ചേട്ടനെ പ്ലസ് ടുവിന് ചേർത്തു അങ്ങനെ ചേട്ടൻ പ്ലസ് ടു കഴിഞ്ഞു അതിലും നല്ല മാർക്ക് വാങ്ങി ഡിഗ്രിക്ക് ചേർന്നു അവിടെയും നല്ല മാർക്ക് വാങ്ങി അനിയൻ പത്തില് പത്താം ക്ലാസ് കഴിഞ്ഞു ജസ്റ്റ് പാസ് ഔട്ട് അവൻ പ്രൈവറ്റായിട്ട് ഇതിന് ചേരാൻ പോയി പ്ലസ് ടുവിന് അങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അപ്പോഴും ചേട്ടനെ എല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പോഴും അനിയനെ എപ്പോഴും ചീത്തയായിരുന്നു എവിടെ പോയാലും അനിയനെ പറ്റി പറയും ഇവൻ പഠിക്കില്ല വെറുതെ നടക്കുള്ളൂ അവൻ്റെ ഒരു കുറെ കൂട്ടുകെട്ടും അതും ഇതും എന്ന് പറഞ്ഞാണ് ചീത്ത പറയും അവനതൊന്നും കാര്യക്കാറില്ല അവൻ പിന്നീട് പരിപാടികൾക്ക് പോവാതായി വീട്ടുകാരുടെ കൂടെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകും ചേട്ടനും അമ്മയും അപ്പനും അവർ പോവും അങ്ങനെ ഓരോ കാല അവൻ പ്ലസ് ടു പഠിക്കാൻ വേണ്ടി വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പറഞ്ഞപ്പോൾ അവൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി മുടക്കുള്ള ദിവസങ്ങളിലെ കല്യാണത്തിൻ്റെ കാറ്ററിങ്ങിന് പോവും സെർവ് ചെയ്യാൻ സ്റ്റേജ് ഡെക്കറേഷന് പോവും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവൻ അവൻ്റെ വരുമാനം അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവനും വളർന്നു ചേട്ടൻ പഠിപ്പ് കഴിഞ്ഞു നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി അനിയൻ അപ്പോഴും പ്ലസ് ടു പാസ്സായി ഒരു ജസ്റ്റ് പാസ് ഔട്ട് എന്ന് പറയാം ആ രീതിയിൽ പാസ്സായി അവനപ്പോൾ അവനുള്ള വരുമാനം അവൻ സൈഡായി കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു വീട്ടിൽ വരുമ്പോൾ ലേറ്റ് ആകും വീട്ടുകാരും ചീത്ത കേൾക്കും എന്നും വീട്ടുകാർ രണ്ടാമത്തവനെ താഴ്ത്തി കെട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവൻ പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി അവൻ പഠിപ്പ് നിർത്തി അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഓരോരോ ജോലികളായിട്ട് സ്റ്റേജ് ഇതുപോലെ ഫുൾ ടൈമായിട്ട് കാറ്ററിംഗുകാരുടെ കൂടെയും സ്റ്റേജ് ഡെക്കറേഷൻ്റെ കൂടെയും ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ കൂടെയൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ അവനും വളർന്നു ചേട്ടനും വളർന്നു ചേട്ടൻ്റെ ജോലി സ്ഥലത്ത് അപ്പോഴും വീട്ടുകാർ അനിയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ചേട്ടനെ കണ്ടുപിടിക്ക് ചേട്ടൻ്റെ ജോലി നോക്ക് ചേട്ടൻ്റെ ശമ്പളം നോക്ക് എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവനതൊന്നും കാര്യമാക്കിയില്ല അവൻ അവൻ്റെ വഴി കൂടെ പോയി അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു ചേട്ടൻ്റെ ജോലി സ്ഥലത്ത് ഭയങ്കരമായൊരു ജോലിക്കൊരു പ്രോബ്ലം വന്നു ചേട്ടൻ ഡിപ്രഷനിലായി കുറെ കാലം ചേട്ടൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു ചേട്ടനെ കൊണ്ട് താങ്ങാൻ പറ്റാതായി ചേട്ടൻ എന്നും ഡിപ്രഷനും മെൻ്റലി ആകെ പ്രോബ്ലത്തിലായി കമ്പനി പിരിച്ചുവിടുകയാണ് ചെയ്ത പുള്ളിനെ പുള്ളി അവിടെ നിന്ന് തിരിച്ചു വന്നു കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കിയെങ്കിലും പിന്നീട് ആ പുള്ളി ആത്മഹത്യ ചെയ്തു അനിയൻ അവൻ വളർന്നു അവൻ സ്വന്തമായി ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി തുടങ്ങി അവൻ്റെ സേവിങ്സ് കൂട്ടിവെച്ച് അവനൊരു കമ്പനി തുടങ്ങി ആ കമ്പനി നല്ല രീതിയിൽ നടക്കുന്നു അവന് നല്ലൊരു വരുമാനമാർഗമായി അവൻ്റെ കീഴിൽ 10-20 സ്റ്റാഫായി 2-3 സ്ഥലത്ത് ബ്രാഞ്ചായി അവൻ നല്ല രീതിക്ക് വളരാൻ തുടങ്ങി പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ മക്കള് പഠിപ്പിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ അവർ ഫസ്റ്റ് വാങ്ങിക്കും അവർ ഫസ്റ്റ് ആവും ഫസ്റ്റ് ബെഞ്ചിലിരിക്കാം അവർക്ക് നല്ല മാർക്കുകൾ കിട്ടും വലിയ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് പറയാം അവർ നല്ല പഠിപ്പാണ് ഇതാണ് പക്ഷെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്ത് അതില്ലാതെ പോകും അവർക്ക് ജീവിതം
തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ പലരും മറ്റു പല രീതികളിലേക്കും തിരിയാനും ആത്മഹത്യ ചെയ്യാനും സാധ്യത കൂടും. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെ മറ്റു രീതിയിലും എല്ലാ രീതിയിലും അവരെന്താണോ ചെയ്യാൻ അവർക്ക് ആഗ്രഹങ്ങളുള്ളത് അവരെ ആ രീതിയിലും കൂടെ പ്രോത്സാഹിപ്പിച്ച് അവര് കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് നമ്മളെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവരെ വളർത്താം. അപ്പൊ അവർ നല്ല ഭാവിയുള്ളവരാവും, അവര് വളരും, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. അവരാ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എത്ര വലിയ പ്രതിസന്ധിനെ നേരിടാനും അത് പഠിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു കഥയായിട്ട് കാണുമ്പോഴേക്കും ബൈ.